നമസ്കാരം. സ്ത്രീകളായാലും പെൺകുട്ടികളായാലും ഒരു വിഭാഗമായാലും ഒരിക്കലും ഒരു സമൂഹത്താലോ ഒരു വ്യക്തിയാലോ പീഡിപ്പിക്കപ്പെടരുത്, ഉപദ്രവിക്കപ്പെടരുത്. എല്ലാവർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വന്തം ജീവനുമായി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ സ്വത്തിനും ജീവനും പരിരക്ഷ നൽകുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ധർമ്മം അല്ലെ? തീർച്ചയായിട്ടും അതെ. പക്ഷേ ഇവിടെ വടക്കേന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, അതായത് ഒരിടത്തും ഒന്നും നടക്കാൻ പാടില്ല, വടക്കേന്ത്യയിലായാലും പാടില്ല, ഉത്തരേന്ത്യയിലായാലും പാടില്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും ലോകത്തൊരിടത്തും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ഇത്തരത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന പീഡിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ലോകതത്വം. നമ്മളങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആ സമൂഹത്തെയും നമ്മുടെ വരും തലമുറയും ഒക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരോടും സൗഹാർദ്ദപരമായി സ്നേഹത്തോടെ പെരുമാറുക. ആരെയും ഇത്തരത്തിൽ പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും നമുക്കൊരു അവകാശവുമില്ല എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അത്തരം ദുരവസ്ഥയിലാണ് നമ്മൾ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ പോലും അത്തരമൊരു ദുരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നത് ഏറ്റവും ദുഃഖകരം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വടക്കോട്ട് മാത്രം തിരിച്ചു വെച്ചിരിക്കുന്ന ക്യാമറകളും മൈക്രോഫോണുകളും അങ്ങനെ ഒരു മാധ്യമ ശൃംഖല ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഛത്തീസ്ഗഡിലോ എന്തെങ്കിലും നടന്നാൽ അത് വച്ച് പൊലിപ്പിച്ച് വലിയ വാർത്തയാക്കി അത് അവിടുത്തെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് കാലങ്ങളായി ഇവിടെ കണ്ട്. ഏതാണ്ട് 8-10 വർഷമായി ഇവിടെ ഇങ്ങനെയായിരുന്നു. ഒരു 6-7 വർഷമായി ഇങ്ങനെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ തലസ്ഥാന നഗരിയായ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരവും ഇപ്പോൾ ബലാത്സംഗത്തിന്റെയും സ്ത്രീ പീഡനത്തിന്റെയും ഒക്കെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പല റിപ്പോർട്ടുകളും കൃത്യമായി തന്നെ അത് പുറത്തെത്തുന്നില്ല എന്നത് ഏറ്റവും സങ്കടകരം. മാധ്യമങ്ങൾ കൃത്യമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ തലസ്ഥാന നഗരിയുടെ ഉൾപ്രദേശങ്ങളിലും ഒന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ പല സാമൂഹ്യ വിരുദ്ധരും ഗുണ്ടകളുമൊന്നും അനുവദിക്കുന്നില്ല. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അവർക്ക് ആൾബലമുണ്ട്, അവർക്ക് പണമുണ്ട്, അവർക്ക് വാഹനമുണ്ട്, അവർക്ക് മറ്റ് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ തൊടാൻ എല്ലാവർക്കും പേടിയാണ്. കേരള സർക്കാരിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് അതിനുവേണ്ട നടപടി സ്വീകരിക്കാനോ എന്തേ കഴിയാത്തത്? വടക്കോട്ട് നോക്കി മാത്രം ഇരിക്കുന്നത് എന്താണ് എന്ന് പൊതുജനം ചോദിച്ചാൽ അതിന് മറുപടി നൽകേണ്ടി വരും. തലസ്ഥാനത്തിന് സമീപം തീരഗ്രാമമായ അടിമലത്തുറയിൽ ഒരു യുവതിയെ 5 യുവാക്കൾ ചേർന്ന് സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമലത്തുറ സ്വദേശിയ യുവാവിനെ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയ 4 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. പ്രതികളുടെ ഉന്നത ബന്ധവും അന്വേഷിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതികൾക്കൊക്കെ തന്നെ ഉന്നത ബന്ധം കാണും. കാരണം അവർക്കറിയാം ഇത്തരത്തിൽ ഉന്നത ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് കേസുണ്ടായാലും അത് തേഞ്ഞു മാഞ്ഞു വിക്കൊള്ളും, അല്ലെങ്കിൽ പരാതിക്കാരിയെ സ്വാധീനിച്ച് പണം നൽകി എന്തെങ്കിലും തരത്തിൽ കേസ് ഒതുക്കി തീർക്കാം എന്ന ധാരണയൊക്കെയാണ് ഇത്തരത്തിൽ ഈ ബലാത്സംഗവും പീഡനവും ഒക്കെ നടത്തുന്ന ഈ അതിക്രൂരന്മാരായ നിഷ്ഠൂരന്മാരായ വ്യക്തികൾ. അവർ ഉന്നത ബന്ധം എങ്ങനെ ചൂഷണം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് കേൾക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾക്ക് സമാനമായ രീതിയിലാണ് പെൺകുട്ടി പരാതിയിൽ വിവരിച്ചിരിക്കുന്നത്. യുവതി ഈ സംഘത്തിന്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു, ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി കൊന്നേനെ. മർദ്ദനമേറ്റതായി സംശയിക്കുന്നു. ആൺ സുഹൃത്ത് തന്ത്രപൂർവ്വം വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. അവിടെ വെച്ച ശീതളപാനീയത്തിൽ ലഹരി കലർത്തി നൽകി മയങ്ങിപ്പോയതോടെ കാറിൽ കയറ്റി 2 വീടുകളിൽ കൊണ്ടുപോയി അതിക്രൂരമായി ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അതുപോലെ 3 ദിവസമാണ് ഈ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ഈ 5 യുവാക്കൾ ചേർന്ന് 5 വൃത്തികെട്ടവന്മാർ ചേർന്ന് പീഡിപ്പിച്ച് ഉപദ്രവിച്ചത്. യുവതിയുടെ പരാതിയിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് യുവതി കൃത്യമായി കാര്യങ്ങൾ പറയാൻ ഭയക്കുന്നു എന്നുള്ളതാണ്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. മറ്റു 4 പേരുടെ ഒളിയിടങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ഉടൻ അറസ്റ്റ് ചെയ്യും എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ അവസ്ഥ ഏത് രീതിയിലേക്ക് പോകുന്നു? അതായത് പെൺകുട്ടികളെ ആൺ സുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി കൂട്ടുകാർക്ക് കാഴ്ചവെക്കുന്ന അതിദയനീയമായ അതിസങ്കടകരമായ ആശങ്കയുണർത്തുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. ഇതൊക്കെ ശക്തമായി തടഞ്ഞേ പറ്റൂ. സാമൂഹ്യ വിരുദ്ധരെ തുറുങ്കിലടച്ചേ പറ്റൂ. അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായേ പറ്റൂ. ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം ഇത്തരത്തിൽ കേസുകളിൽ, അതിപ്പോൾ പോക്സോ കേസായാലും വേറെ എന്ത് തരത്തിലുള്ള കേസായാലും, ഇത്തരത്തിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോരാൻ സാധിക്കും. അതിനുവേണ്ട സംവിധാനങ്ങൾ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഉന്നത രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് ഒരുക്കിക്കൊടുക്കുന്നു. അത് അങ്ങനെയായി മാതൃകാപരമായ ശിക്ഷ ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നത്. ഇതിപ്പോൾ തലസ്ഥാന നഗരിയിലാണ്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയെത്ര കേസുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റ് ജില്ലകളിലും തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ഒക്കെ നടക്കുന്നു. ഇതൊക്കെ ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ്. കൂടുതൽ പരിശോധിക്കേണ്ട, കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട, മാതൃകാപരമായി ശിക്ഷ പ്രതികൾക്ക് നൽകേണ്ട, വളരെ വളരെ
സീരിയസ് ആയി തന്നെ ഈ കേസിനെ കാണേണ്ടതുണ്ട്. ഇതിനെയൊക്കെ വെറും സാധാരണഗതിയിൽ പരാതി ഒതുക്കി തീർക്കലും അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ചർച്ചകളുമായി രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ഇനിയും വർദ്ധിക്കുകയുള്ളൂ. പ്രശസ്ത ക്രിമിനോളജിസ്റ്റ് ജെയിംസ് വടക്കഞ്ചേരി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇത്ര പ്രയാസമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബൈറ്റ് പ്രേക്ഷകരെ കേൾപ്പിക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രവണത നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എങ്ങനെയെങ്കിലും ഊരിപ്പോരാൻ പറ്റും, ഏത് കേസിൽപ്പെട്ടാലും ഊരിപ്പോരാൻ പറ്റും എന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തപ്പു ന്യൂസ്.